വണ്ടിയുടെ നമ്പർ എവിടെ വെച്ച് കണ്ടാലും എനിക്കറിയാം. അകത്തോട്ട് വന്നപ്പോ ഡ്രൈവർ അകത്ത് തന്നെ ഉണ്ട്. ഹലോ, ഞാൻ ഡ്രൈവർ അല്ല, ഓണറാണ്. ഏത് ഓണർ ആയാലും ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. അത് പറയാ, നീ ആരാ? അയ്യോ, ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞത്, ഇത് ചേച്ചിയുടെ ഷോപ്പാ. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല. അതെന്ത് തന്നെ ആയാലും ഞാൻ സോറി പറയാ. ഇത് കണ്ടോ, നാളെ ഒരു ഫംഗ്ഷൻ നടക്കുക. കാലങ്ങളായിട്ട് ഞങ്ങൾ പൂജിക്കുന്ന വിഗ്രഹം ആ സമയത്ത് ഇതവിടെ വേണം. പത്തര മാറ്റി പകിട്ടോടെ. എന്റെ ഏട്ടന. ഓ, ഏട്ടനും അനിയനും കൂടി ഭഗവാനെ കൊണ്ട് വന്നിരിക്കുക, മനഃപൂർവ്വം എന്നെ കൊടുക്കാനായിട്ട്. ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചതാ? അനി, വാ പോ. ചുമ്മാ ഇരിക്കേട്ടാ. ചേച്ചി, പ്ലീസ്. അയാള് പോവാന്നല്ലേ പറഞ്ഞത്, പിന്നെ തനിക്ക് എന്താ വേണ്ടത്? ശരിക്കും ഇയാളുടെ അനിയൻ തന്നെയാണോ താൻ? അതൊന്ന് നിന്നെ പോലെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുത്തിയോട് പറയേണ്ട കാര്യമില്ല. അഴിഞ്ഞാടി നടക്കുന്നതേ ഞാനല്ല, തന്റെ വീട്ടിലെ പെണ്ണുങ്ങളാ. ഇനി ഇതിന് മുകളിൽ സംസാരിച്ച വീട്ടിലിരിക്കുന്ന അമ്മയ്ക്കും പെങ്ങൾക്കും വരെ എന്റെ നാവിന്റെ ചൂടറിയേണ്ടി വരും. ഭാര്യയുണ്ടെങ്കിൽ അവൾക്കും. കേട്ടല്ലോ, ഇവളുടെ ഈ സംസ്കാരത്തിന് തല്ലിയിട്ടല്ലേ മറുപടി പറയേണ്ടത്? എന്നെ തല്ലടോ, തല്ല്. കഴിഞ്ഞ ദിവസം തന്റെ കൈ തരിച്ചതാണല്ലോ, എന്നാ പിന്നെ തല്ലി തന്നെ തീർക്കാം. ഭഗവാന്റെ കാര്യമാണ്, ഭഗവാന്റെ മുന്നിൽ വെച്ചല്ലേ ഇയാള് ദൈവം നിന്ദ കാണിക്കുന്നത്, പെൺകുട്ടികളോട് യാതൊരു ബഹുമാനവും ഇല്ലാതെ സംസാരിക്കുന്നത്. അതിന് നീ പെണ്ണാണോ, പിശാചാണോന്ന് എനിക്ക് സംശയമുണ്ട്. എന്താടോ എന്താടോ ഞാൻ പറഞ്ഞേ, ഇന്നലെ ഇവിടെ കണ്ടപ്പോ തുടങ്ങിയ കാലക്കേട. ശനി കേറിയ പെണ്ണാടി, നീ സ്കൂട്ടറിലല്ല സഞ്ചരിക്കേണ്ടത്, പോത്തിന്റെ പുറത്താ. ഇയാളെ വിളിച്ചോണ്ട് പോടോ, പോവാനല്ലേ പറഞ്ഞേ.